നമസ്കാരം. ഈ ആൾക്കാരെ ചിലരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു പലരുടെയും വിവരങ്ങൾ കിട്ടുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെയാണല്ലോ അനൂപ് മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോൾ ബിനീഷ് കോടിയേരിയുടെ വിഷയം കിട്ടിയത്. അങ്ങനെ ബന്ധങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. ഗൂഢാലോചനയുടെ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇടപാടുകളുടെ ബന്ധങ്ങൾ. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട റോബിൻസ് എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ നേരത്തെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് പല ഉന്നതരിലേക്കും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഉന്നതരുടെ പേര് വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് സ്വർണ്ണക്കടത്തുമായി ഇടപെട്ട് ഒരുപാട് പേർ, ഇതിപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പേർ, ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഇടപെടാത്ത നേതാക്കന്മാരില്ല എന്നുള്ളതാണ് വാസ്തവം. റോബിൻസിനെ ചോദ്യം ചെയ്തതിൻ്റെ ഏതാണ്ട് സൂചനകളാണ് നമുക്ക് ലഭിച്ചത്. തീർച്ചയായും അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരിലേക്ക് ഇതാ വൈകാതെ എത്തിപ്പെടും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. യു എയിൽ നിന്ന് നാടുകടത്തിയ റബിൻ ഹമീദിൽ നിന്ന് ഉന്നതരായ പല വ്യക്തികളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചനയുണ്ട്. നടപടി വൈകരുത്, ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ചോദ്യം ചെയ്യലും കൃത്യമായ അന്വേഷണവും വേണം എന്ന് എൻ ഐ എക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ കർശന നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ഉൾപ്പെടെ സംശയനിലയിലുള്ള പ്രമുഖർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. ഇതിനകത്ത് ശിവശങ്കറിനെതിരെ കേസെടുത്തിട്ടില്ല, നേരിട്ട് കേസെടുത്തിട്ടില്ല. സ്വർണ്ണക്കടത്തിൽ യു എ പി എ നിലനിൽക്കുമോ എന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിച്ചതിന് തെളിവുണ്ടോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കേസ് ദുർബലപ്പെട്ടേക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എൻ ഐ എ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. എൻ ഐ എ കോടതി 10 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യപ്രകാശ് ആണ് ഹാജരാകുന്നത്. പ്രതികൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് എൻ ഐ എ ആവശ്യപ്പെടും. വലിയ സ്വാധീന ശേഷിയുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കും എന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് കേസിൽ തുടക്കം മുതൽ തന്നെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന് ഒരു കേസിൽ ജാമ്യം ലഭിച്ചത് എൻ ഐ എയുടെ അന്വേഷണത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സൂര്യപ്രകാശ് വി രാജുവിനെ നിയമിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ തീർച്ചയായും സൂര്യപ്രകാശ് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൃത്യമായി കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കും. അപ്പോൾ ഹമീദിൽ നിന്ന്, റോബിൻസ് കെ ഹമീദിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, എം ശിവശങ്കറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇവരെല്ലാം വലിയ സ്വാധീനമുള്ളവരാണ്. പണം കൊണ്ടും അതുപോലെ തന്നെ അധികാരം കൊണ്ടുമൊക്കെ വലിയ സ്വാധീനമുള്ളവരാണ്. രാഷ്ട്രീയമായൊക്കെ സ്വാധീനമുള്ളവരാണ് പല പ്രതികളും. അതുപോലെ തന്നെ പ്രതികൾ ബന്ധപ്പെട്ടവരുമൊക്കെ തന്നെ. അതുകൊണ്ട് ഇവർക്കൊക്കെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങി പല കളികളും കളിച്ച് പലതരത്തിൽ കേസിനെ ദുർബലപ്പെടുത്താനും കേസിൽ നിന്ന് ഊരിപ്പോരാനും ഒക്കെ ശ്രമിക്കും എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കേസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സൂര്യപ്രകാശ് എത്തിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും രക്ഷയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ, കൃത്യമായി അതിൻ്റെ നിയമ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ച് ഇവരെയൊക്കെ പൂട്ടാൻ, ഇതിൽ ഇടപെട്ടവരെയൊക്കെ പെടുത്താനുള്ള സകല തന്ത്രങ്ങളും എൻ ഐ എ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കൂടാതെ റോബിൻസിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ കോടതിയിൽ അറിയിക്കും. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇത് വരും ദിവസങ്ങളിൽ എത്തിപ്പെടും എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.